നമസ്കാരം. T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്ക. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര അലമാരയിൽ എത്തിച്ചാണ് കുഞ്ഞന്മാരായ അമേരിക്ക എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ആദ്യ രണ്ട് മത്സരത്തിലും ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ അമേരിക്കൻ ടീമിന് സാധിക്കുകയായിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയ അട്ടിമറിയാണ് അമേരിക്ക കാഴ്ചവെച്ചിരിക്കുന്നത്. T20 ലോകകപ്പിലെ ആതിഥേയ ടീമുകളിൽ ഒന്നായ അമേരിക്ക എല്ലാ എതിരാളികൾക്കും വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യക്കും പാകിസ്ഥാനും ലോകകപ്പിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ താരമായ അലിഖാൻ. ബംഗ്ലാദേശ് പരമ്പരയിൽ ഗംഭീര ബൗളിംഗ് പ്രകടനം നടത്തി മാച്ച് വിന്നറായതിന് പിന്നാലെയാണ് അലിഖാൻ ഇന്ത്യക്കും പാകിസ്ഥാനും താക്കീത് നൽകുന്നത്. ചിലപ്പോൾ വലിയ ടീമുകൾക്കെതിരെ വിജയം നേടാൻ വരെ സാധിച്ചേക്കും. ഒരു തവണ ജയിക്കുന്നത് ഭാഗ്യമാണെന്ന് പറയാമെന്നാൽ ബംഗ്ലാദേശിനെ തുടരെ തോൽപ്പിച്ച പരമ്പര നേടിയതിനെ ഭാഗ്യമെന്ന് വിളിക്കരുത് എന്നാണ് പറയുന്നത്. അവസരങ്ങൾ മുതലാക്കാനുള്ള ശേഷി അമേരിക്കൻ ടീമിന് ഉണ്ട് എന്നും അലിഖാൻ പറയുന്നുണ്ട്. ഇത്തവണ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് T20 ലോകകപ്പിന് വേദിയാകുന്നത്. അമേരിക്കൻ ടീം കുഞ്ഞന്മാരുടെ നിരയാണെങ്കിലും അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ബംഗ്ലാദേശിനെതിരെ അമേരിക്കൻ ടീം കാഴ്ചവെച്ചത്. മുൻ ന്യൂസിലാൻഡ് സൂപ്പർ ഓൾറൗണ്ടർമാരിൽ ഒരാളായ കോറി ആൻഡേഴ്സൺ അമേരിക്കയ്ക്കായി ലോകകപ്പ് കളിക്കുന്നുണ്ട്. U19 ലോകകപ്പ് കിരീടം ചുടിച്ച ഉന്മുക്ത് ചന്ദ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അമേരിക്കയ്ക്കായി കളിക്കാനും പോയിരുന്നു. എന്നാൽ T20 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയെ തോൽപ്പിക്കും എന്നത് അമേരിക്കൻ ടീം സ്വപ്നം കാണുകയാണ്. പക്ഷേ താരസമ്പന്നമായ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എളുപ്പമാണോ എന്നുള്ള ചോദ്യമാണ് പലയിടത്തു നിന്നും ഉയരുന്നത്. ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക ഒരുപക്ഷെ എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ ടീം എത്ര ചെറിയ ടീമാണെങ്കിലും അവർ പ്രൊഫഷണലിസം വിട്ട് കളിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലുതോ ചെറുതോ ഉള്ള എതിരാളികളായാൽ പോലും ഇന്ത്യൻ ടീം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അവരോടുള്ള സമീപനം എല്ലാം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ചെറിയ ടീമല്ലേ എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കളിക്കുന്ന ടീം അല്ല ഇന്ത്യകളിൽ നിന്ന്. അത് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് തന്നെ ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നായാലും ബോളർമാരിൽ നിന്നായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തികഞ്ഞ പ്രൊഫഷണലിസത്തോടെ തന്നെയാണ് ഓരോ ബാറ്റർമാരും അല്ലെങ്കിൽ ബോളർമാരും തങ്ങളുടെ റോള് കൃത്യമായി ചെയ്യുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങാൻ ഇരിക്കുന്നത്. അവരെ തോൽപ്പിക്കുക ഒരുപക്ഷെ അസാധ്യം തന്നെയായിരിക്കും. വിരാട് കോഹ്ലി, ശിവം ദുബെ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ശക്തമായ ബാറ്റിംഗ് നിരയാണ്. ബൗളിംഗ് നിരയും ശക്തമാണ്. അമേരിക്കയിലെയും വെസ്റ്റ് ഇൻഡീസിലെയും സാഹചര്യം മനസ്സിലാക്കി 4 സ്പിന്നർമാരെയാണ് ഇന്ത്യൻ ടീമിൽ അണിനിരത്തിയിട്ടുള്ളത്. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും ഉണ്ട്. IPL കളിച്ച് മിക്ക താരങ്ങളും ഫോമിലുമാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളിയൊക്കെ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ ടീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ലാഘവത്തോടെ കളി കാണില്ല. അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം തന്നെയായിരിക്കും അമേരിക്കക്കെതിരെയും കാണാൻ സാധിക്കുക. അമേരിക്കക്കെതിരെ വമ്പൻ ജയമാണ് ഇന്ത്യയും സ്വപ്നം കാണുന്നത്. കോറി ആൻഡേഴ്സൺ ഒഴികെ മറ്റൊരു അമേരിക്കൻ താരവും ഇന്ത്യക്ക് ഭീഷണിയായിട്ടില്ല. പാകിസ്ഥാൻ ടീമും ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങുന്നത്. ബാബർ അസം നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് പാകിസ്ഥാന് കരുത്ത് പകരുന്നതാണ്. പാകിസ്ഥാന്റെ പേസ് നിരയും സ്പിൻ നിരയും ഒരുപോലെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ വലിയ വിജയം പാകിസ്ഥാനും ലക്ഷ്യമിടുന്നുണ്ട്. ജയിക്കാനായില്ല എങ്കിലും വലിയ ജയം നേടിയാൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും. T20 ക്രിക്കറ്റിലെ രാജാക്കന്മാരായ വെസ്റ്റ് ഇൻഡീസ് തൊട്ടകത്തിൽ ലോകകപ്പ് എത്തുമ്പോൾ പ്രതീക്ഷയോടെയാണ് അവർ കാണുന്നത്. ഏകദിന ലോകകപ്പിന് യോഗ്യത നേടാൻ സാധിക്കാതെ പോയ വിൻഡീസ് T20 ലോകകപ്പ് നേടി പകരം വീട്ടാൻ ഉറച്ചായിരിക്കും ഇത്തവണ ഇറങ്ങുക. അതുകൊണ്ട് തന്നെ വിൻഡീസിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം അമേരിക്ക എന്ന ചെറുമീനുകൾ ഇന്ത്യയെ അട്ടിമറിക്കോ അതുപോലെ തന്നെ ഈ ഒരു സീസണെ തന്നെ ഞെട്ടിക്കുമോ എന്നെല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണാം.